ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ സെഡാനായ ഓറയുടെ ടെസ്റ്റ് ഡ്രൈവുമായിട്ട് ഞാൻ നിൽക്കുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നും 75 കിലോമീറ്റർ ദൂരെയുള്ള ജാംഗേറ്റ് എന്ന മനോഹരമായ ഒരു പ്രദേശത്താണ്. സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. ഇത്തവണ മീഡിയ ഡ്രൈവ് മധ്യപ്രദേശിലാണ് എന്ന് ഹ്യുണ്ടായിൽ നിന്ന് അറിയിച്ചപ്പോൾ വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും വൃത്തിഹീനമായ സിറ്റിയിലായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഇൻഡോറിൽ വന്നിറങ്ങിയപ്പോൾ ആ സിറ്റി എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അത്രയധികം മനോഹരവും അത്രയധികം ക്ലീനുമാണ് ഇൻഡോർ എന്ന സിറ്റി. എന്ന് തന്നെയുമല്ല, കഴിഞ്ഞ 3 വർഷമായി ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി എന്ന പദവിയും അലങ്കരിക്കുന്നത് ഇൻഡോറാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, സിറ്റി ഓഫ് ലക്ക് ആൻഡ് ട്രയംഫ് എന്നാണ് ഇൻഡോർ അറിയപ്പെടുന്നത്. അതായത് ഭാഗ്യത്തിൻ്റെയും വിജയത്തിൻ്റെയും സിറ്റി. അതുകൊണ്ട് തന്നെയായിരിക്കാം വിജയ പ്രതീക്ഷയുമായി ഹ്യുണ്ടായി കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ സെഡാനായ ഓറയുടെ ടെസ്റ്റ് ഡ്രൈവ് ഇൻഡോറിൽ വെച്ചാകാം എന്ന് ഹ്യുണ്ടായി തീരുമാനിച്ചത്. ₹20 ലക്ഷം താഴെയുള്ള സെഡാനുകളെ 3 തരംതിരിക്കാം. ഒന്ന് എക്സിക്യൂട്ടീവ്, മറ്റൊന്ന് മിഡ് ഹൈ, ഇനി ഒന്ന് മിഡ് ലോ. ഹ്യുണ്ടായുടെ കാര്യം നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് സെഡാൻ എന്ന് വിളിക്കാവുന്ന എലാൻഡ്രയാണ്. മിഡ് ഹൈയിലാണ് വെർണ വരുന്നത്. അതിനും താഴെ മിഡ് ലോയിലാണ് ഇത്രയും കാലം എക്സൻറ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ഈ മോഡൽ വന്നിരിക്കുന്നതും മിഡ് ലോ എന്ന് പറയുന്ന സെഗ്മെൻറ്റിലേക്കാണ്. ഇതിൽ പ്രധാനമായിട്ടും കളിക്കാരെന്ന് വിളിക്കാവുന്നത് മാരുതിയുടെ ഡിസൈറിനെയും അതുപോലെ തന്നെ ഹോണ്ട അമേസിനെയുമാണ്. അങ്ങനെ പലതരം സെഗ്മെൻറ്റുകൾ ഉൾപ്പെടുന്ന സെഡാനിൽ ഏറ്റവും അധികം വിറ്റുപോകുന്നത് ലോ സെഗ്മെൻറ്റിൽ പെടുന്ന സെഡാനുകളാണ്. 70% വിറ്റുപോകുന്നത് അവയാണ് എന്നുള്ളതാണ് സത്യം. അതായത് മാരുതിയുടെ ഡിസയറും അതുപോലെ തന്നെ ഹോണ്ട അമേസും എക്സൻറ്റും മറ്റും ഉൾപ്പെടുന്ന സെഗ്മെൻറ്റാണ് ഏറ്റവും അധികം വിറ്റുപോകുന്ന സെഡാനുകൾ. അതിൽ തന്നെ 39% ഡീസൽ എഞ്ചിനുകളോട് കൂടിയ സെഡാനുകളാണ് ഏറ്റവും അധികം വിറ്റുപോകുന്നത്. അപ്പോൾ ഇനി എന്താണ് ഹ്യുണ്ടായി ഓറയുടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരുതി ഡീസൽ സെഗ്മെൻറ്റിൽ നിന്നും പിൻവലിയുന്നത് കൊണ്ട് തന്നെ 39% വരുന്ന സെഡാൻ ഉപഭോക്താക്കളിലേക്കാണ് ഹ്യുണ്ടായി കണ്ണുവച്ചിരിക്കുന്നത്. അതിന് പറ്റുന്ന രീതിയിൽ 3 എഞ്ചിൻ ഓപ്ഷൻസുമായിട്ടാണ് ഏറ്റവും പുതിയ ഹ്യുണ്ടായി ഓറ വന്നിരിക്കുന്നത്. നമ്മൾ ധാരാളം കണ്ടിട്ടുള്ള ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും അധികം വിറ്റുകൊണ്ടിരിക്കുന്ന ഹ്യുണ്ടായുടെ വെനു എന്ന ഒരു കുഞ്ഞ എസ് യു വിയുടെ പ്ലാറ്റ്ഫോമിലാണ് ഓറയും ജനിച്ചിരിക്കുന്നത്. ഏതാണ്ട് അതേ ഡയമെൻഷൻസ് തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. ഏതാണ്ട് ബി പില്ലർ വരെ നമുക്ക് കാണാവുന്നതും വെനുവിൻ്റെ അതേ രൂപഭാവങ്ങളാണ്. എങ്കിൽ പോലും ആ രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ പല മാറ്റങ്ങളും ഈ വാഹനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ ഹ്യുണ്ടായി ഓറയുടെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ എന്ന് നമുക്കൊന്നും നോക്കാം. ഒറ്റനോട്ടത്തിൽ മുൻഭാഗത്തിന് ഗ്രാൻഡ് ഐറ്റന്യൂസുമായി സാദൃശ്യം തോന്നുമെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ ഹ്യുണ്ടായുടെ ഫാമിലി ഗ്രില്ലായ കാസ്കേഡിംഗ് ഗ്രില്ലിൻ്റെ വലിപ്പം ഓറയിൽ കുറവാണ് എന്ന് കാണാം. സാറ്റിൻ ഗ്രേ ഫിനിഷാണ് ഗ്രില്ലിന്. എന്നാൽ ടർബോ പെട്രോൾ വേരിയൻറ്റിൽ ബ്ലാക്ക് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഗ്രില്ലിൻ്റെ മൂലയിൽ ടർബോ എന്ന ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുമുണ്ട്. വലിയ ഗ്രില്ലിൻ്റെ ഉള്ളിൽ തന്നെയാണ് LED ഡേറ്റൈം റണ്ണിംഗ് ലാമ്പുകൾ കൊടുത്തിരിക്കുന്നത്. ഡബിൾ ബൂമറാങ് ഷേപ്പാണ് ഇവയ്ക്ക്. ബോണറ്റിന് ഇരുവശത്തും പിന്നിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന ഹെഡ്ലാമ്പും നിയോസിൽ നിന്ന് കടം കൊണ്ടതാണ്. ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലാമ്പുകളാണ് നിയോസിനുള്ളത്. ബോണറ്റിൽ പവർ ലൈനുകളുണ്ട്. അതുപോലെ ഗ്രില്ലിൻ്റെ തുടർച്ച പോലെയുള്ള എയർഡാമും കറുത്ത പശ്ചാത്തലമുള്ള ഫോഗ് ലാമ്പ് ക്ലസ്റ്ററുമൊക്കെ നിയോസിനെയാണ് ഓർപ്പിക്കുന്നത്. വശക്കാഴ്ചയിൽ 15 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലാണ് ഏറ്റവും ഭംഗിയുള്ള ഭാഗം. കൂടാതെ ശ്രദ്ധയിൽപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം വലിയ ഗ്ലാസ് വിൻഡോകളാണ്. 400 മില്ലിമീറ്ററിലധികം നീളമുണ്ട് വിൻഡോ ഗ്ലാസിന്. സി പില്ലറിന് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കനത്ത ബോഡി ലൈനുകൾ വശങ്ങളിൽ നിന്ന് പിന്നിലേക്ക് നീളുന്നു. കൂപ്പേ ശൈലിയിലുള്ള സൈഡ് ഡിസൈൻ കടന്ന് പിന്നിലെത്തുമ്പോൾ വീതി കുറഞ്ഞ ബൂട്ടാണ് കാണുന്നത്.
ബൂട്ടിന് അപ്പർ ലിപ്പ് പോലെയുള്ള ഭാഗമുണ്ട്. കൂടാതെ എൽ ഇ ഡി ടെയിൽ ലാമ്പും കൊള്ളാം. മറ്റൊരു വാഹനത്തിലും ഈ ഡിസൈനിലുള്ള ടെയിൽ ലാമ്പ് കണ്ടിട്ടില്ല. ഓറ എന്ന വലിയ ബാഡ്ജിങ് ബൂട്ടിലുണ്ട്. ഷാർഫിൻ ആൻറ്റിന, താഴെ ക്ലാഡിംഗ് എന്നിവയാണ് പിന്നിലെ എടുത്തു പറയാവുന്ന മറ്റ് ഘടകങ്ങൾ. വലിപ്പം നോക്കുകയാണെങ്കിൽ മാരുതി ഡിസൈറിനേക്കാൾ വീതി കുറവാണ്. എന്നാൽ വീൽ ബേസ് എക്സെൻറ്റിനേക്കാൾ 25 മില്ലിമീറ്റർ കൂടുതലുമാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഹ്യുണ്ടായ് ഓറയുടെ ഉൾഭാഗത്താണ്. ഓറയുടെ ഡയമെൻഷൻസ് നോക്കിയാണെങ്കിൽ വീതി 55 മില്ലിമീറ്റർ കുറവാണ് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസൈറുമായിട്ട് നോക്കുമ്പോൾ. പക്ഷേ ഉൾഭാഗത്തിരിക്കുമ്പോൾ ഒട്ടും സ്ഥലസൗകര്യങ്ങൾ കുറവൊന്നും നമുക്ക് തോന്നുന്നില്ല. ധാരാളം സ്പേസ് ഉള്ള പോലെയാണ് തോന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വലിയ ഗ്ലാസ് വിൻഡോയാണ്. അത് മുൻഭാഗത്തും പിൻഭാഗത്തും എല്ലാം വലിയ ഗ്ലാസ് വിൻഡോ കൊടുത്തിരിക്കുന്നുണ്ടായിരിക്കാം. ഉൾഭാഗം വളരെ പ്രസന്നവും വളരെ സ്ഥലസൗകര്യമുള്ളതുമായിട്ടാണ് നമുക്ക് എപ്പോഴും അനുഭവപ്പെടുന്നത്. ഇനി നിങ്ങൾ ഡാഷ്ബോർഡിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പുതുമയും തോന്നാനിടയില്ല. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന കോമ്പാക്ട് സെഡാനായ ഹ്യുണ്ടായ് വെനുവിൻ്റെ അതേ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആകെ വ്യത്യാസം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കളറിൽ മാത്രമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വെനുവിൻ്റെ കാര്യത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ഫിനിഷുള്ള ഭാഗമാണെങ്കിൽ, ഒരു സാറ്റിൻ വൈറ്റ് ഫിനിഷുള്ള ഭാഗമാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്രൗൺ ഫിനിഷാണ്. ബാക്കി ഒരു തരത്തിലും ഒരു മാറ്റങ്ങളും നമുക്ക് ഇൻറ്റീരിയറിൽ കാണാൻ ആവില്ല. ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കിൻ്റെയും ഒരു ഓഫ് വൈറ്റിൻ്റെയും ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർപ്പിക്കുന്നത് വെനുവിനെ തന്നെയാണ്. കൂടാതെ വെനുവിലുള്ള പല കാര്യങ്ങളും, ഉദാഹരണമായിട്ട് ഈ താഴെ കാണുന്ന വയർലെസ് മൊബൈൽ ഫോൺ ചാർജർ പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും പുതിയ ഓറയിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന 8-ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ ആണെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. അതും അതിലുള്ള കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് വെനുവിൽ തന്നെയാണ്. അങ്ങനെ ഉൾഭാഗത്തെപ്പറ്റി പറയുമ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും വെനു വെനു എന്ന് പറയേണ്ടി വരും. കാരണം എല്ലാ കാര്യങ്ങളും ഓർപ്പിക്കുന്ന വെനുവിനെ തന്നെയാണ്. വെനു എന്നാൽ ഒരു കോമ്പാക്റ്റ് എസ് യു വി ആണ്. ഇതൊരു ലോ സെഗ്മെൻറ്റ് സെഡാനുമാണ്. എങ്കിൽ പോലും രണ്ട് വാഹനങ്ങളും തമ്മിലുള്ള പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സേഫ്റ്റിയുടെ കാര്യത്തിലും വെനുവിനോടൊപ്പം നിൽക്കുന്നുണ്ട്. രണ്ട് എയർ ബാഗ്, ABS, EBD തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്തെ വിഷ്വൽസ് പോലും നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൽ കാണാവുന്നതാണ്. ആർക്കമിസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അത്തരം എല്ലാ കാര്യങ്ങളിലും വളരെ പ്രീമിയമാണ് ഈ വാഹനമെന്ന് പറയാം. അല്ലെങ്കിൽ ഹ്യുണ്ടായി എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഹ്യുണ്ടായുടെ വളരെ ചെറിയ വാഹനങ്ങളിൽ പോലും വളരെ പ്രീമിയം ഫീച്ചേഴ്സ് കൊടുക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഹ്യുണ്ടായേയും കടത്തി വെട്ടിക്കൊണ്ട് വില കുറഞ്ഞ വാഹനങ്ങളിൽ കൂടുതൽ ഫീച്ചേഴ്സുമായിട്ടാണ് കിയ എന്ന് പറയുന്ന ഹ്യുണ്ടായുടെ സബ്സിഡിയറി കമ്പനി വന്നുകൊണ്ടിരിക്കുന്നത്. കിയയുടെ പല വാഹനങ്ങളിലും വളരെ ചെറിയ വാഹനങ്ങളിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫീച്ചേഴ്സാണ് കൊടുക്കാറുള്ളത്. ഏതായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും നമുക്ക് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വളരെ സമൃദ്ധമാണെന്ന് പറയാം. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കുന്നതിൽ അധികവും 35 വയസ്സിൽ താഴെയുള്ളവരാണ് എന്നുള്ള പഠനത്തിൽ നിന്നും തെളിഞ്ഞതുകൊണ്ട് ആ ഒരു യൂത്ത്ഫുള്ളായിട്ടുള്ള ആൾക്കാരെ കേറ്റർ ചെയ്യാൻ വേണ്ടിയായിരിക്കാം ഹ്യുണ്ടായി ഈ ഓറയുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഫീച്ചേഴ്സും കണക്ടിവിറ്റിയും എല്ലാം കൊടുത്തിരിക്കുന്നത്.